ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ബേസിക് പേപ്പറിൽ, നമുക്ക് രണ്ട് പേപ്പർ ഉണ്ടെന്ന് അറിയാമല്ലോ, സ്റ്റാൻഡേർഡ് ആൻഡ് ബേസിക്. അത് ചൂസ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ബേസിക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു സ്ട്രീമും എടുക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ ബുദ്ധിപൂർവം ചെയ്യണം. ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾ മാത്രം ബേസിക് എടുത്താൽ മതി. മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കൂ, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. ഇന്ന് നമുക്ക് സെക്ഷൻ ബിയിൽ, ഞാൻ സെക്ഷൻ എ ഓൾറെഡി ബേസിക്കിൻ്റെ സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്, സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താലോ. ഓക്കെ, റെഡി? സി, ഇതാണ് നമ്മുടെ സെക്ഷൻ ബിയിൽ 21st ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, സെക്ഷൻ എനേക്കാൾ കുറച്ചുകൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസാണ് സെക്ഷൻ ബിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ സെമി സർക്കുലർ പ്രൊട്രാക്ടർ ഹൂസ് റേഡിയസ് ആർ എസ്. അപ്പോൾ നമുക്കറിയാം, ഒരു സെമി സർക്കുലർ പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞാൽ, അയ്യോ, ഈ ഷേപ്പിലല്ലേ ഇരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ, ഇതൊരു സർക്കിളിൻ്റെ ഹാഫ് പോർഷനാണ്. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ത് വരും? പൈ ആർ. ഓക്കെ, പ്ലസ് ഈ പോർഷൻ എന്ത് വരും? ഇവിടെ നിന്ന് ഇതുവരെ റേഡിയസ്, ഇവിടെ നിന്ന് ഇതുവരെ റേഡിയസ്. അപ്പോൾ എന്തായി? 2r. സോ ദ ആൻസർ ഇസ് പൈ ആർ പ്ലസ് 2r. ഓക്കെ, ഓപ്ഷൻ ഡി. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പി ഓഫ് ഇ ഡിനോട്ട്സ് ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവൻറ്റ് ഇ. ദെൻ പ്രോബബിലിറ്റിയുടെ കണ്ടീഷനാണ്. പ്രോബബിലിറ്റി ഓൾവേസ് റേഞ്ചസ് ഫ്രം 0 to 1. ഒരിക്കലും 0 ബിലോയും വരില്ല, 1 ഗ്രേറ്ററും വരില്ല. അപ്പോൾ പ്രോബബിലിറ്റിയുടെ ക്ലാസ് കാണാത്തവർ ദയവ് ഇതൊന്ന് കാണാൻ ശ്രമിക്കാം. അപ്പോൾ കാർഡ്സും ഡൈസും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആൻസർ. പ്രോബബിലിറ്റി എവിടെ നിന്നാണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ട്രയാങ്കിൾ എ ബി സി, ആംഗിൾ ബി 90° ആൻഡ് ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി. ആദ്യം നമുക്ക് ട്രയാങ്കിൾ വരച്ച് നോക്കാം. ട്രയാങ്കിൾ എ ബി സിയിൽ ബി ആണ് 90°, അപ്പോൾ എയും സി എവിടെ ആയാലും കുഴപ്പം. ആൻഡ് ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി. ഓക്കെ, പെട്ടെന്ന് ഇത് വരച്ച് നോക്കാം. ദെൻ എ സി 9 AD 3, ഈ ലെങ്ത് 3. ഇവിടെ നിന്ന് ഇതുവരെയുള്ള എ സി എത്ര ആയിട്ട് തന്നിട്ടുണ്ട്? ഈ ടോട്ടൽ ലെങ്ത് 9 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലെങ്ത് 6 ആയിട്ട് വരും. ഇത് ഫുള്ളായിട്ടാണ് 9. ഓക്കെ, ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി ഡി. ആ, അപ്പോൾ ഈ ലെങ്ത്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്, അതായത് പൈതഗോറസ് തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി അതിനൊരു സപ്പോർട്ടീവായിട്ടൊരു തിയറം പഠിച്ചിട്ടുണ്ട്. ആ തിയറത്തിൽ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? ഇഫ് എ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഫ്രം ദ വെർട്ടെക്സ് ഓഫ് എ റൈറ്റ് ആംഗിൾ, അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ റൈറ്റ് ആംഗിളിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ രണ്ട് ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളിനും അതുപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിളും തമ്മിലും സിമിലർ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതനുസരിച്ച് എന്ത് വരും? ട്രയാങ്കിൾ എ ഡി ബി സിമിലർ ടു ട്രയാങ്കിൾ ബി ഡി സി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രണ്ട് ട്രയാങ്കിളും സിമിലറായി. ട്രയാങ്കിൾ എ ഡി ബി സിമിലർ ടു ട്രയാങ്കിൾ ബി ഡി സി. ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കൊടുത്ത കടയിൽ അവരാണ് ഇങ്ങനെ ചെയ്തോട്ടോ, ഇത് എൻ്റെ കുറ്റമല്ല. അത് കാരണം ഞാൻ ഈ ആൻസർ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഈ ബി ഡി എന്ന് പറയുന്ന ലെങ്ത്താണ്. അപ്പോൾ ഇത് രണ്ട് ട്രയാങ്കിൾ സിമിലറായി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാ സ്റ്റാൻഡേർഡിലും വരുന്നുണ്ട്, ബേസിക്കിലും വരുന്നുണ്ട്. സിമിലാരിറ്റി എടുക്കുക, സൈഡ്സ് പ്രൊപ്പോർഷനിൽ കൊടുക്കുക, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് എന്തെടുക്കാം നമുക്ക്? എ ഡി. സോ എ ഡി ബൈ ബി ഡി. എന്തുകൊണ്ടാ? സിമിലർ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ആർ പ്രൊപ്പോർഷനാണ്. എ ഡി ബൈ ബി ഡി ഈക്വൽ ടു എന്ത് വരും? ബി ഡി ബൈ ലാസ്റ്റ് ടു സി ഡി. ഓക്കെ, ഇങ്ങനെ വരും. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്ക് ഗിവൺ സൈഡ് മാത്രം പ്രൊപ്പോർഷൻ കൊടുത്താൽ മതി. ഇതിൻ്റെ റീസൺ എന്താണ്? സി പി എസ് ടി, നിങ്ങൾക്കറിയാം സിമിലർ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ആർ പ്രൊപ്പോർഷനാണെന്നറിയാം. അപ്പോൾ എ ഡി ഇറ്റ് ഈസ് ഗിവൺ 3 / ബി ഡി അൺനോൺ, അതറിയില്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു എഗെയിൻ ബി ഡി ഡിവൈഡഡ് ബൈ സി ഡി ഈസ് 6. ഓക്കെ, അപ്പോൾ എന്ത് വരുന്നു? ബി ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 18 ആയില്ലേ. സോ ബി ഡി അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 18.
സ്ക്വയർ റൂട്ട് ഓഫ് 18 എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് 9 × 2 എന്ന് എഴുതാമല്ലോ. 9 സ്ക്വയർ റൂട്ട് ഇസ് 3√2. ഓക്കെ, അപ്പോൾ ആൻസർ ഉണ്ടോയെന്ന് നോക്കൂ. 3√2 അതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ. സി, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ്, അത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. 3x + 5y 3 ഉം 6x + ky = 8 ഉം ഡു നോട്ട് ഹാവ് എ സൊല്യൂഷൻ ഇഫ് കെയുടെ വാല്യൂ ഏതായാലാണ് സൊല്യൂഷൻ ഇല്ലാത്തതെന്നാണ്. സൊല്യൂഷൻ ഇല്ലാത്തതിൻ്റെ കണ്ടീഷൻ നമുക്കറിയാം ഏതാണ്. a1/a2 = b1/b2 ≠ c1/c2. അപ്പോൾ ഇതിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ. a1/a2 = 3/6 = b1/b2 k 5/k ≠ c1/c2 3/8. ഓക്കെ, അപ്പോൾ ഇവിടെ കെ എത്ര വരുന്നു? ദേ ഈ രണ്ട് ഇക്വേഷൻ ഇത് രണ്ടും കൂടെ ഈ രണ്ട് ടേമും ക്രോസ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 3k = എത്ര വരുന്നു? 30. സോ k = 30/3 that is 10. അത് കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്, കെ നോട്ട് ഈക്വലും തന്നിട്ടുണ്ട്. നോട്ട് ഈക്വൽ ഏതാ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കെ നോട്ട് ഈക്വൽ ടു എന്താ വരുന്നത് നോക്കൂ. ഇത് നോട്ട് ഈക്വലാണ്. 8 × 5 3k ≠ 40 വരുന്നത്. സോ കെ നോട്ട് ഈക്വൽ ടു ഏത് വരും? 40/3. ഈ രണ്ട് ടേമും കൂടെ ക്രോസ് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്, കണ്ടോ. 3k ≠ 40 k ≠ 40/3. അപ്പോൾ ഇതിലേതാ വാല്യൂ ഉള്ളൂ നോക്കൂ. k 10 ആണോ k 10. സോ k 10, ദാറ്റ് ഇസ് ദ ആൻസർ. ഇതാണ് നമ്മുടെ 25th ക്വസ്റ്റ്യൻ. ഇഫ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഇൻക്രീസസ് ഫ്രം 2π to 4π ദെൻ ഇറ്റ്സ് ഏരിയ ഡാഷ് ദ ഒറിജിനൽ ഏരിയ. അപ്പോൾ നമ്മളുടെ റേഡിയസ് r1 r2 ആണെന്ന് വിചാരിക്കൂ. സർക്കംഫറൻസ് എന്താ വരുന്നത്? 2π r1. ഇതിൻ്റെ 2π r2. അപ്പോൾ അതിൻ്റെ റേഷ്യോ 2π r1/2π r2 ഈസ് ദാറ്റ് ഇസ് ഗിവൺ 2π/4π. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടുന്നു? 2π ക്യാൻസൽ ചെയ്തു, ഇവിടെയും π പോയി, ദറ്റ് ഇസ് 1/2. സോ വി ഗെറ്റ് r1/r2 ഈസ് 1/2. ഇനി നമുക്ക് പോയി റേഷ്യോ ഓഫ് ഏരിയാസ്. ആദ്യത്തെ എന്ത് വരും? π r1 square by π r2 square ഈസ് എന്ത് വരുന്നു? 1/2 സ്ക്വയർ വരും, ദാറ്റ് ഇസ് 1/4. അപ്പോൾ ആദ്യത്തെ സർക്കിളിൻ്റെ സർക്കിൾ മീൻസ് ബിഫോർ ഇൻക്രീസിങ് എത്ര വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഒറിജിനൽ ഏരിയയുടെ. അപ്പോൾ ഇതെന്താ വരുന്നത് നോക്കൂ. 4 × π r1 square ആണ് = π r2 square, കണ്ടോ. അപ്പോൾ എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്തു? 4 times. എവിടെ ആൻസർ? യെസ്, 4 times. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ദാറ്റ് sin θ = a/b ദെൻ വാട്ട് ഈസ് tan θ? ജസ്റ്റ് ഒരു ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കുക, അത്രയേ ഉള്ളൂ കാര്യം. നോക്കൂ, sin θ ഇവിടെയാണ്, അക്യൂട്ട് ആംഗിളിൽ തീറ്റ കൊടുത്തു. സൈൻ എന്ന് പറയുമ്പോൾ എന്തുവരും? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പർടെന്യൂസ്. അപ്പോൾ ഇവിടെ എയും ഇവിടെ ബിയും ആണ് വരുന്നത്. നമ്മൾ ചോദിക്കുന്നത് tan θ എത്ര എന്നാണ്. tan കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? tan എന്താ വരുന്ന റിലേഷൻ? tan ഇസ് ഇവിടെ നിന്ന് തീറ്റ നോക്കുമ്പോൾ tan ഇസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയി അഡ്ജസൻറ്റ് സൈഡ് കാണുക. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്താ ഇതിനകത്ത് വരുന്നത്? ഈ സൈഡിൻ്റെ ഇത് പൈതഗോറസ് ഇട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കുമല്ലോ 90 ഡിഗ്രി, ഇത് അക്യൂട്ടാണ്. അപ്പോൾ പൈതഗോറസ് തിയറം വെച്ച് ഇതെന്ത് വരും? ഈ സൈഡ്, ദാറ്റ് ഈസ് ഹൈപ്പർടെന്യൂസ് സ്ക്വയർ മൈനസ് ഈ സൈഡിൻ്റെ സ്ക്വയർ. അത് ഞാനിപ്പോൾ ഇതിന് പേര് കൊടുക്കട്ടെ, എളുപ്പം മനസ്സിലാവും. അപ്പോൾ a b² = b² - a² ബിക്കോസ് ഇതല്ലേ ഹൈപ്പർടെന്യൂസ്, എപ്പോഴും ലോങ്ങസ്റ്റ് സൈഡാണ്. അപ്പോൾ ab അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് b² - a² ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ tan θ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ഇസ് എ ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എ ബി. എ ബി എത്ര ഇപ്പോൾ ഫൈൻഡ് ചെയ്തത്? √b² - a² ഓക്കെ. ഓപ്ഷൻ ഉണ്ടോ? പിന്നെ ഇല്ലാതിരിക്കില്ലല്ലോ, ചിലപ്പോൾ അങ്ങനെ വരാൻ കേട്ടോ. ഒരു ഓപ്ഷനും ഇല്ല അതിൽ, അങ്ങനെ ഇല്ലെങ്കിൽ
നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടാറുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ് വരുന്നത്? കറക്റ്റല്ലേ നമ്മൾ ചെയ്തത്? ഓക്കെ, അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിച്ചു, ദാറ്റ് ഇസ് ബി സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ദെൻ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് എ സി ബൈ എ ബി. സോ ഇറ്റ് ഇസ് എ ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എ ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ, റൈറ്റ്. സി, അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്, നോക്കൂ. എക്സ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 2 കോ സ്ക്വയർ തീറ്റ പ്ലസ് 1, ദെൻ വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ? എനിക്കൊന്ന് ഈ ക്വസ്റ്റൻ സ്റ്റാൻഡേർഡ് പേപ്പറിലും ഉണ്ടായിരുന്നു. എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ ആഡ് ചെയ്യൂ, ദറ്റ് ഇസ് 2 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 കോ സ്ക്വയർ തീറ്റ പ്ലസ് 1. ഈ രണ്ട് ടേമിലും 2 കോമൺ ഉണ്ട്, 2 കോമൺ എടുക്കുക, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ, ഇവിടെ ഒരു പ്ലസ് 1 കൂടെ ഉണ്ട്. വാട്ട് ഇസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ? ഇറ്റ് ഇസ് 1, നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ 2 × 1 ആയില്ലേ, പ്ലസ് 1, ദാറ്റ് ഇസ് 3. യെസ്, 3 ഈസ് ദ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റൻ ഏതാ? ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സർക്കംഫറൻസ് ആൻഡ് റേഡിയസ് ഓഫ് എ സർക്കിൾ ഇസ് 37 സെൻറ്റിമീറ്റർ. ഡിഫറൻസ് ബിറ്റ്വീൻ ദ സർക്കംഫറൻസ് ആൻഡ് റേഡിയസ് ഓഫ് എ സർക്കിൾ തന്നിട്ടുണ്ട്, 37, പൈയുടെ വാല്യൂ 22/7 എടുക്കാൻ പറഞ്ഞു. ദെൻ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സർക്കിൾ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്, ശരിക്കും മനസ്സിലാക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ സർക്കംഫറൻസ് ആൻഡ് റേഡിയസ്, സർക്കംഫറൻസ് 2πr മൈനസ് റേഡിയസ് ദാറ്റ് ഇസ് ഈക്വൾ ടു എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, 37. അപ്പോൾ എന്താണോ ഗിവൺ അതനുസരിച്ച് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യുക. ആൻഡ് പൈയുടെ വാല്യൂ എത്ര എടുക്കാൻ പറഞ്ഞു, 22/7. ഇതിനകത്ത് 6 കോമൺ ഇല്ലേ, സോ വി ഗെറ്റ് 2π − 1 ഈക്വൽ ടു 37. ഓക്കെ, നമ്മൾ ഫൈനലി ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്, സർക്കംഫറൻസ് അല്ലേ. ഓക്കെ, അപ്പോൾ 6 × 2 πയുടെ വാല്യൂ 2 × 22/7 മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 37. സിംപ്ലിഫൈ ചെയ്യുക, 6 × 44/7 − 1. ഇത് മൈനസ് ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 × 44 − 7 എത്രയായി, 37 ഡിവൈഡഡ് ബൈ 7. ഇങ്ങനെ ക്രോസ് ചെയ്ത് കേട്ടോ, ദാറ്റ് ഇസ് ഈക്വൾ ടു 37. കണ്ടോ, സിമ്പിളായിട്ടുള്ള നമ്പർ കിട്ടത്തക്ക ഇതിൽ തന്നത്. അപ്പോൾ 6 ഈസ് ഈക്വൾ ടു 37 ഡിവൈഡഡ് ബൈ 37. ഇത് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ എഴുതിയേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇവിടെ വെച്ച് എനിക്ക് ക്യാൻസൽ ചെയ്യാം, 37 × 7/37. സി, 7 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് കിട്ടുന്നത്. അപ്പോൾ സർക്കംഫറൻസ് എന്ത് വരും? സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr, ദാറ്റ് ഇസ് 2 × 22/7 × 7. എത്ര വന്നു, ഇറ്റ് ഇസ് 44. 2 × 22 = 44, റൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഇതാണ്, ദ ലീസ്റ്റ് നമ്പർ ദാറ്റ് ഇസ് ഡിവിസിബിൾ ബൈ ഓൾ ദ നമ്പേഴ്സ് ഫ്രം 1 to 10, ബോത്ത്, അതായത് 1 ഉം 10 ഉം ഉണ്ട്, അതിൻ്റെ ലീസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എൽ സി എം ആണ്. എൽ സി എം എസ് സി എഫ് നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ 1 to 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ എൽ സി എം ഒന്ന് ചെയ്ത് നോക്കുക. നോക്കൂ, 1 എന്ന് പറഞ്ഞാൽ എത്രയാ, 1 × 1 തന്നെയാണ്. 2 × 1, ആൻഡ് എല്ലാ നമ്പറും എഴുതണം കേട്ടോ. 3 × 1, 4 എന്താ വരുന്നേ, 2² ആണ്, ഞാനത് അങ്ങനെ തന്നെ എഴുതുക. 5 × 1 ആണ്, 6 × 2 × 3 പ്രൈം ഫാക്ടേഴ്സ് ആണ്. 7 × 1, 8 നമുക്ക് 2³ എന്ന് എഴുതാമല്ലോ. 9 × 3² = 10 × 5. ഓക്കെ, അപ്പോൾ ഇതിൽ എൽ സി എം എന്ന് പറഞ്ഞാൽ എന്താണ്, കോമൺ ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ ഹയസ്റ്റ് പവറിൻ്റെ പ്രോഡക്റ്റ്. കോമൺ ഉള്ള പ്രൈം ഫാക്ടേഴ്സിൻ്റെ ഹയസ്റ്റ് പവർ ഇൻറ്റു ഓൾ ദ പ്രൈം ഫാക്ടേഴ്സ്, അങ്ങനെയാണ് കേട്ടോ. കോമൺ മാത്രമല്ല മറ്റ് നമ്പേഴ്സും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ വരുമെന്ന് നോക്കൂ. 2 ഹയസ്റ്റ് പവർ ഇത് ഏതാ, 2 കോമൺ ഉണ്ട് കുറച്ച്, അപ്പോൾ അതിൻ്റെ ഹയസ്റ്റ് പവർ ഇസ് 2³ അല്ലേ. ഓക്കെ, 2³ × 3 ഹയസ്റ്റ് പവർ 3² × അടുത്ത നമ്പർ ഏതാ, 5 ആണ്, 5 തന്നെയാണ്,
ഇൻറ്റു പിന്നെ ഏത് നമ്പർ പ്രൈം 7 × 7 ഇത്രയും നമ്പേഴ്സാണ് വരുന്നത്. 2 ഹയസ്റ്റ് പവർ 2 raised to 3 3 × 3 square 5 ഉണ്ട് 7 ഉണ്ട് ഓക്കെ. അപ്പോൾ ഇത്രയും നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 × 3 square is 9 9 × 5 × 7 എത്രയായി? 8 × 5 = 40 40 × 9 × 7 4 × 9 = 360 × 7 2520 എന്നാണ് കിട്ടുന്നത്. ഇവിടെ യെസ് 2520 ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇതിൻ്റെ കോൺസെപ്റ്റൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ, എന്നാലേ നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ പോർഷൻസും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. ബൈ ബൈ.